ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 91 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നിന്നാണ്. അതിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുഭാഗത്ത് 10,000 പേരും വീഴും, എന്നാൽ അത് നിന്നോട് അടുത്തു വരികയില്ല. ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ BC 1526 മോശ ജനിച്ചതായി കണക്കാക്കപ്പെടുന്നു. യഹോവയായ ദൈവം മോശയെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്നും അഥവാ ഈജിപ്തിൽ അവരുടെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രപരമായ കണക്കുകളെ വിലയിരുത്തുമ്പോൾ ഇത് സംഭവിക്കുന്നത് BC 1446 വായിക്കുവാൻ കഴിയും. ആ മഹത്തും ബൃഹത്തുമായ യാത്രയിൽ മോശയാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 91 സങ്കീർത്തനം. ദൈവത്തിൻ്റെ അതിമഹത്തായ പരിപാലനം നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയും. നാം ഇപ്പോൾ മഹാമാരിയിലൂടെ കടന്നു പോകുകയാണല്ലോ. എന്നാൽ ഈ വാക്യങ്ങൾ ക്രിസ്തുവിന് മുൻപ് ഏകദേശം 1445 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടവയാണ്. എത്ര അതിശയകരമായി നമുക്ക് തോന്നാം. എന്നാൽ ദൈവം കഴിഞ്ഞു പോയതിനെയും ഇപ്പോൾ നടക്കുന്നതിനെയും ഇനി വരാനുള്ളതിനെയും അറിയുന്നവനാണ് സർവജ്ഞാനി എന്നർത്ഥം. ഇസ്രായേലിന് സ്വന്തം ശക്തി കൊണ്ടൊരിക്കലും മിസ്രയീം സൈന്യത്തെ ജയിക്കുവാനോ അവരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുവാനോ കഴിയുമായിരുന്നില്ല. എന്നാൽ സർവശക്തനായ ദൈവം താൻ മാത്രമാണ് സർവശക്തനെന്ന് തെളിയിച്ചുകൊണ്ട് തൻ്റെ പ്രതികാരം നടത്തുകയും ഇസ്രായേൽ ജനത്തെ ഒറ്റ രാത്രി കൊണ്ട് സ്വതന്ത്രരാക്കി വീണ്ടെടുക്കുകയും ചെയ്തു. ഇസ്രായേൽ കുഞ്ഞുങ്ങളെ വംശവർദ്ധനമുണ്ടാകാതിരിക്കാനായി മിസ്രയീമിയർ കൊന്നുകളഞ്ഞിരുന്നു. ഇതിന് പ്രതികാരമായാണ് അവരുടെ കടിഞ്ഞൂലുകളെ ദൈവം സംഹരിച്ചത്. മിസ്രയീമിൽ കടിഞ്ഞൂൽ സംഹാരം നടന്നപ്പോഴും തൻ്റെ ജനത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുവാൻ ആ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവം നൽകിയത് തൻ്റെ പൊന്നോമന പുത്രനെയാണ്. ആ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞാണ് അവൻ നമ്മളെ വീണ്ടെടുത്തത്. അവൻ വെറുതെ നമ്മളെ വീണ്ടെടുക്കുകയല്ല ചെയ്തത്. പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന നമ്മളെ അവൻ അവൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്കായി ചൊരിഞ്ഞുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. മത്തായിയുടെ സുവിശേഷം 28:18 മുതലുള്ള വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇത് ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ദൈവം ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയൊരു കൽപ്പനയാണ്. ദൈവം നിന്നെ വിടുവിച്ച് ചെങ്കടൽ കടത്തി നിന്റെ ജീവിതയാത്രയിൽ നിനക്ക് വേണ്ടതെല്ലാം ആവോളം നൽകി. സങ്കീർത്തനം 78:23 പറയുന്നത് അവൻ ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു എന്നാണ്. ഈ ലോകം മുഴുവൻ ജലപ്രളയം ഉണ്ടാക്കുവാൻ വേണ്ടി ദൈവം ആകാശത്തിന്റെ കിളി വാതിലുകളെയാണ് തുറന്നത്. എന്നാൽ നാം ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ, നാം ദൈവത്തെ വിളിച്ച് പരാതി പറഞ്ഞപ്പോൾ ദൈവം ഇസ്രായേലിന് അവർ ആഗ്രഹിച്ചതുപോലെ കൊടുത്തതുപോലെ ആകാശത്തിൻ്റെ വാതിലുകളെ തന്നെ തുറന്നതുപോലെ ദൈവം നമുക്ക് നാം ആഗ്രഹിച്ചതുപോലെ നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ നാമോ നമ്മുടെ ഹൃദയം കൊണ്ട് അവനിൽ സ്ഥിരമായിരിക്കുന്നില്ല. നാം വായിക്കൊണ്ട് അവനോട് കപടം സംസാരിക്കുന്നു. നാം ദൈവത്തോട് വിശ്വാസ്യത പുലർത്തുന്നതുമില്ല. സമൃദ്ധിയിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനം വിഗ്രഹങ്ങളെ കൊണ്ട് ദൈവത്തിന് കോപം ജനിപ്പിച്ചു. നാമോ ദൈവത്തെ മാറ്റി നിർത്തി മാനുഷികമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി നമ്മുടെ മനസ്സുകളിൽ വിഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ സൃഷ്ടിച്ചു. ഇസ്രായേൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് ദൈവത്തിന് തീഷ്ണത ജനിപ്പിച്ചപ്പോൾ ദൈവം ശിലോവിലെ തിരുനിവാസവും ഇടയിലടച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു എന്ന് കാണുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നാം സുഖലോലുപതയിൽ ദൈവത്തെ ഒരു സൈഡിലാക്കി
നാം കേട്ടറിഞ്ഞിരിക്കുന്ന, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്ന, നാം നമ്മുടെ തലമുറയോട് പറയാനുള്ള ദൈവീക സത്യങ്ങളെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൽ മാരകമായ അലംഭാവം കാട്ടുന്നു. എങ്കിലും അവൻ കരുണമുള്ളവനാകൊണ്ട് നമ്മെ നശിപ്പിക്കാതെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നു. പാപം ഏറ്റെടുക്കുന്നിടത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു എന്ന് കാണുന്നു. നാം നമ്മുടെ സുഭിക്ഷതയിൽ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ച് വചനമാകുന്ന വിത്ത് വിതയ്ക്കുവാൻ നാം ഗൗരവതരമായ അലംഭാവം കാട്ടുന്നു. നാം ഏതിലാണ് തെറ്റിപ്പോയിരിക്കുന്നത്? ഉണരുക. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ മനുഷ്യൻ സമാധാനത്തിനായി അലയുന്ന കാലം. ഉണരുക, നിനക്ക് ഉറങ്ങുവാനുള്ള സമയം അല്ലിത്. ഇല്ലെങ്കിൽ കാനാന്യരുടെ പാപം പൂർണ്ണമാകുന്നതിന് വേണ്ടിയും ഇസ്രായേലിന്റെ അവിശ്വസ്തത ഹേതുവായും ദൈവം ഇസ്രായേലിനെ 40-ലധികം വർഷം മരുഭൂമിയിൽ കൂടി നടത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ശത്രു നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്. നാളെ നിനക്ക് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു ദിവസം വരും തീർച്ച. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സങ്കീർത്തനം 78:38 പറയുന്നത് പോലെ ദൈവം തൻ്റെ കോപം മുഴുവൻ ജ്വലിപ്പിക്കാതെ തൻ്റെ കോപത്തെ പലപ്പോഴും അടക്കി കളയുകയാണ്. അതുകൊണ്ട് പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ച് നാം ദൈവത്തിൻ്റെ കോപത്തെ ഉണർത്തരുത്. 78:50 പറയും പോലെ അവൻ നിന്റെ ജീവനെ മഹാമാരി കേൾപ്പിച്ചു കളയാതിരിക്കാൻ മടങ്ങി വരാം. ഏതിൽ നിന്ന് ഏതിൽ വീണിരിക്കുന്നു എന്ന് കണ്ട് ഉണർന്ന് പ്രവർത്തിക്കാം. ജാഗ്രതയോടെ ഇരിക്കാം. ന്യായവിധി സമീപമായിരിക്കുന്നു. കേൾക്കപ്പെട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.